അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ, ഒന്നും പറയില്ല. മീൻ ഉണ്ടായാൽ മതിയായിരുന്നു. ഗൈസ് അപ്പോൾ കുറേ പേര് ഷ്രിമ്പിനെ വാങ്ങിയിട്ട് ഷ്രിമ്പ് ബ്രീഡ് ആവുന്നില്ല, അതങ്ങനെ നിന്ന് കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം തന്നെ കുറച്ച് ഷ്രിമ്പിൻ്റെ കിട്ടാനുണ്ട്. നമ്മൾ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ചോക്കോ ബ്ലാക്ക് ഷ്രിമ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവരുടെ അൺബോക്സിംഗ് ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ ഷ്രിമ്പിൻ്റെ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ നമ്മൾ കാർപ്പിനെയും ഗോൾഡ് ഫിഷിനെയും ഒക്കെ കൊണ്ടുപോയിട്ട കുളങ്ങളാണ്. ഈ സൈഡിലോട്ട് വെയിലടിക്കാത്തതുകൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്, അപ്പം അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഷ്രിമ്പിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ അത് അതിൻ്റെ കൂടെ നമ്മൾ ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മൾ ഈ ഒരു ടാങ്കാണ് കേട്ടോ, ഇങ്ങനെ അറ്റത്തുള്ള ഇത് ഇങ്ങോട്ടില്ല, ഈ ബാക്കി മൊത്തം അങ്ങോട്ടാണ്. ഇതാ ഇവിടെ അധികം വെയിലടിക്കില്ല. ഈ ഒരു ടാങ്കാണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതിലിപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഷ്രിമ്പിന് പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം. നമ്മൾ പക്ഷേ ഡയറക്റ്റ് അടിയിലോട്ട് മണ്ണിട്ട് ഇത് ചെയ്യുന്നില്ല, കാരണം ഇത് ടെമ്പററി ആയിട്ട് ചെയ്ത ഒരു ടാങ്കാണ്. ഇത് നമ്മൾ എന്തായാലും ഇത് മാറ്റി, ഇതൊക്കെ സിമെൻ്റ് ഇട്ടാക്കാനുള്ളതാണ്. അപ്പം മണ്ണിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു തവണ മാറ്റേണ്ടി വരുമ്പോൾ കുറേ ഷ്രിമ്പിനെ കിട്ടാണ്ടൊക്കെ പ്രശ്നം വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതുപോലെ ഇപ്പോൾ കവറിൽ വെച്ചിട്ടില്ലേ, കവറിൽ വാലുസിനേറി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം ബേസിനിലും അതിന് ഇതിലൊക്കെ ആയിട്ട് വേറെ കുറച്ച് പ്ലാന്റും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഷ്രിമ്പിനെ ഷ്രിമ്പിനെ അല്ല സോറി, ഏഞ്ചലിന് ഇട്ടേക്കുന്ന ടാങ്കാണ് കേട്ടോ. അതെല്ലാവരും ഇവിടെ ഉണ്ട്. ഏഞ്ചല് അന്ന് പാക്കിങ്ങിൽ വന്നപ്പോൾ ചത്തുപോയതല്ലാതെ പിന്നെ അധികം അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ബേസിനിൽ അത്യാവശ്യം നന്നായിട്ട് വാലു സ്നേഹി പിടിച്ച് നിൽപ്പുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് അങ്ങോട്ട് ഇറക്കി വെക്കാം. ഇത് ഈ പൂണ്ട് സ്നേഹിൽ കണ്ടമാനം ഉണ്ട് കേട്ടോ, ഭയങ്കര ശല്യമാണ്. ഇതേ നമ്മൾ ബേസിനകത്ത് കൈയിട്ടിളക്കിയപ്പം ഉള്ളത് മൊത്തം ഇത് ബേസിനിലോട്ട് കയറി പോകുമ്പോൾ ഇറങ്ങിയപ്പോൾ ദീപന്മാരൊന്ന് ഓടിച്ചിട്ട് പോകുന്നില്ല ഗൈസ്, ശല്യം. എടാ പോടാ എടാ പോടാന്ന് ഇതേ അവിടെ നിന്ന് ഓടിക്കുന്നത് ഇതിലെ വന്ന് കയറുന്നു. സാറല്ല നമുക്ക് ബേസിനെ പൊക്കിയെടുക്കാം, എന്നിട്ട് ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാം കേട്ടോ. എൻ്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ട്. ഇതേപോലെ നമ്മൾ സാധനം പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏഞ്ചലും എല്ലാം കുടുങ്ങിയിട്ടുണ്ടോ നോക്കാം. ഗൈസ് ഉണ്ട് ഗൈസ്, ഏഞ്ചൽ ഏഞ്ചൽ എടുതാ ഗൈസ്, ഇതിൽ ഏഞ്ചൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ പിടിക്കാൻ ഒരു നിവൃത്തിയില്ല. നമുക്ക് അന്ന് ഇത് അതിനകത്തോണ്ട് ഇറക്കി വെക്കാം, എന്നിട്ട് അവൻ പൊങ്ങി വരുമ്പം പിടിക്കാവേ. നമുക്ക് ഇന്നത്തെ ഇതേപ്പോൾ നമ്മൾ വാലുസിനേറി ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ബേസിലുള്ള വാലുസിനേറി അവിടെ ഇറക്കി വെച്ചു. അതിനകത്ത് ഒന്ന് രണ്ട് ഏഞ്ചൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു, അവരെ നമ്മൾ മാറ്റുന്നില്ല, അതി കിടന്നോട്ടെ. ഷ്രിമ്പിനും ഉപദ്രവമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. അപ്പം ബാക്കി പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ചെറിയ ഷ്രിമ്പിനെ മൊത്തം പിടിച്ച് ഇതിനകത്തോട്ട് മാറ്റണം. ഇനി ഇതാ ഇതിൽ നിന്ന് ഈ ഒരു കവറും കൂടെ ഇറക്കി വെക്കാവേ. ഇത് ഇങ്ങനെ മുക്കിയ ഞാൻ കലക്കും, ഞാൻ മാറ്റി വെച്ചിട്ട് വീട്ടിലെടുക്കാം. എന്തായാലും വാലുസിനേറി അത് മതി. ഇനിയിപ്പോൾ ദേ ഇതിനകത്ത് വാട്ടർ ക്യാബേജ് കിടപ്പുണ്ട്, വാട്ടർ ക്യാബേജും ഉണ്ട്, അത്യാവശ്യം നല്ലപോലെ തന്നെ ഫോക്സ് ടെയിലും കിടപ്പുണ്ട്. ഇതും അതിനകത്തോട്ട് തന്നെ മാറ്റിയേക്കാം. ഒന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തേക്കാം, നമുക്ക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതേ മൂന്നെണ്ണം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ പെർഫെക്റ്റ് ഗൈസ്. ഇനി അതുപോലെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഷ്രിമ്പിനുണ്ടല്ലോ, ഷ്രിമ്പ് ഇപ്പോൾ ഏത് കളറായാലും അവരുടെ കളറിനും അവരുടെ ഡെവലപ്മെൻറ്റിനൊക്കെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പ്ലേസ് ആണ്, അത്യാവശ്യം പ്ലാന്റ്സ് ആണ്. മെയിനായിട്ട് അവർ കഴിക്കുന്ന പ്ലാന്റ്സ് ആണല്ലോ, അപ്പോൾ പ്ലാന്റ്സ് എന്തായാലും വേണം. അപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള പ്ലേസ് ആണ് വേണ്ടത്. അതിനിപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അത്യാവശ്യം അധികം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇരുട്ട് പോലെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ഫോക്സ് ടെയിലും കൂടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമ്മുടെ ചെറിയ ഷ്രിമ്പിനെ പിടിച്ചിട്ട് ഇതിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഇത് ബേസിൻ എടുത്തിട്ടുണ്ട്, ഇതിനകത്തോട്ട് നമുക്കിനി ഫോക്സ് ടെയിൽ എടുത്തിടാം. ഫോക്സ് ടെയിലിൽ കൂടെ എല്ലാ ഷ്രിമ്പ് ഇരിപ്പുണ്ട്, ശ്രദ്ധിക്കണം. ആ പിന്നെ കുഴപ്പമില്ല, നമ്മൾ നേരെ അതിനകത്തോട്ട് കൊണ്ടുപോയിടുമല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു കുളത്തിലോട്ടുള്ളത് ഇത് ധാരാളമാണേ. ഗൈസ് അപ്പോൾ ഇവിടെ കുറച്ച് ഓടും കഷ്ണം കിടപ്പുണ്ട്, വെട്ടുകല്ല് പീസ് കിടപ്പുണ്ട്, ഇതൊക്കെ കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇറക്കി വെച്ചേക്കാം.
കാരണം വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊക്കെ നല്ലതാണ്. ഇതേപ്പോൾ നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതേ ഓടിൻ്റെ പീസൊക്കെ അടിയിലോട്ട് ഇറക്കി വെക്കാം. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും, എന്നാലും വെറുതെ കിടന്നോട്ടെ. ഒരു കുഞ്ഞു വെട്ടലൂടെ ഉണ്ട്, ഇതുകൊണ്ട് വെച്ചേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ദാ ഫോക്സ് ടെയിൽ ഉണ്ട്, ഇതെടുത്തത. അപ്പോൾ നമ്മുടെ ചെറിയ ഷിമ്പിനുള്ള പൂണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷിമ്പിനെ പിടിക്കണം. ഇതാ പിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇത് കുളം ഒന്നുകൂടെ കാണിച്ചു തരാം. അകത്തോട്ടൊക്കെ നല്ല ഡാർക്കാണ്, പ്രശ്നമില്ല. പ്ലാന്റ് ഒന്നും പോവില്ല, കാരണം നമ്മൾ മേലെ കെട്ടിയേക്കുന്ന യെല്ലോ ടാർപ്പയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, എന്നാലൊട്ട് വെള്ളം ചൂടാവത്തുമില്ല, എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ പോയിട്ട് ചെറിയ ഷിമ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതേപ്പോൾ നമ്മൾ ബേസും പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിടിക്കാനുള്ള നെറ്റുണ്ട്. നമ്മൾ പിടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നിങ്ങളിത് ഈ പ്ലാന്റ് കണ്ടോ, ഇത് എന്തിനാ നട്ടേക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഗൈസ്, ഈ ചെറിയൊരു ബോക്സിൽ, ചെറിയൊരു ടിന്നിൽ നട്ടതാ കേട്ടോ ഇത്. അതുപോലെ സ്പ്രെഡായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ നമുക്കെന്നാ പയ്യെ പിടിക്കാൻ തുടങ്ങാം. എങ്ങനെയായാലും 10-15 പേരുണ്ടാവും, കുട്ടികളെ എല്ലാത്തിനെയും കിട്ടുമോന്ന് അറിയില്ല, എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. അപ്പോൾ അതേ ബേസിനിലോട്ട് വെള്ളം എടുത്ത് വെച്ചു, ആൽഗയൊക്കെ എടുത്ത് കളഞ്ഞു, നെറ്റ് എടുത്തിട്ടുണ്ട്. പയ്യെ പിടിക്കാൻ തുടങ്ങാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാവേ. ഇതേ പീറ്റെടുത്ത് മാറ്റിയേക്കാം, പിന്നെ വേറെ കൂടെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മാറ്റിയിടാം. ഓക്കെ, ഏജൻ്റെ വെള്ളത്തിലോട്ട് ഇട്ടു. ചെറുത് 2-3 എണ്ണം ഉണ്ടായിരുന്നു നേരത്തില്ല. ഷോർട്ട് ടെയിലിൻ്റെ ഇട്ടിട്ട് ഓക്കെ, കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയും ഇതിൽ ഫോക്സ് ടെയിലുണ്ട്, അതിപ്പോൾ നമുക്ക് ബ്ലാക്ക് വരുമ്പം അതിനകത്തോട്ട് ഇടാൻ വേണം. അപ്പോൾ ഇതോടെ മാറ്റണം, മാറ്റിയിട്ടേ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ബ്ലാക്കിനെ കൊണ്ടുവരുമ്പോൾ ഇടാനുള്ള ബേസനാണ്. ഇതിനകത്തോട്ട് തൽക്കാലം ഇതാ ഈ ഫോക്സ് ടെയിൽ വർക്കിയിടാം. ഫോക്സ് ടെയിലിൽ കൂടെ കയറി ഇരിപ്പുണ്ടാവും, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്, എല്ലാം അല്ല ഏറെക്കുറെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കുന്നതിനൊക്കെ കാണാം, നമുക്ക് പയ്യെ ഓരോന്നിനെയൊക്കെ പിടിക്കാം. പോരെ പോരെ, പൊക്ക പോണേ കയറാവേ. ഗായ്സ്, അപ്പോൾ അതേ രണ്ട് പേര് കയറിയിട്ടുണ്ട്. അതിൻ്റെ വയറ്റിൽ എഗ്ഗ് ഉണ്ട് തോന്നുന്നു കേട്ടോ. ആ എഗ്ഗ് ലോഡാണ്, എഗ്ഗ് ലോഡാണ്. അവനെ എടുത്ത് നമുക്ക് ബേസിനിലോട്ട് വിടാം. ഓ ആ, ഇത് സോട്ടയിലെ കുട്ടി കേട്ടോ, നമുക്കെന്നാൽ ഇങ്ങോട്ട് വിടാം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം പിടിച്ച് ഞാൻ ദേ നമ്മുടെ ബേസിനിലോട്ട് ഇടാം. അപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന കുളം ലേശം കലങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിന്ന് പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, അതിന് തൊട്ടടുത്ത് കുളമുണ്ട്, അപ്പോൾ അതിനകത്തെ വെള്ളം മൊത്തം അതിനകത്തോട്ട് പമ്പ് ചെയ്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാന്ന് വെച്ചാൽ ഇൻ കേസ് അതിനകത്ത് കുട്ടികളുണ്ടാവും, കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളെ വലിയ കുളത്തിലോട്ട് പോകുകയാണ് അതിൽ കിടന്ന് വലുതായിക്കോളൂ, അപ്പോൾ കുഴപ്പമില്ല, ഒന്നും ചത്തു പോകത്തൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇപ്പോൾ കിട്ടിയതിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അല്ലേ, സമയം ഇപ്പം വൈകിട്ടായി, അന്നേരം പിന്നെ ഇനിയിപ്പോൾ പിടിക്കാൻ നിന്നാൽ ഒത്തിരി വൈകിപ്പോവും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പയറിന് കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു 4-5 പയർ കിട്ടിയിട്ടുണ്ട്. അവരെ നമുക്ക് പുതിയ ടാങ്കിലോട്ട് ഇടാം. ഈ വെള്ളം മൊത്തത്തോടെ നമുക്ക് ഇതിനകത്തോട്ട് പമ്പ് ചെയ്ത് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് തോട്ടിലെ ലോക്കൽ ഷിമ്പിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, എല്ലാം നല്ല സൈസായി. അവരെ എന്തായാലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇനി നമ്മൾ അതിനകത്ത് കറക്റ്റ് ചെറിയ ഷിമ്പിനെ മാത്രമേ ഇടുന്നുള്ളൂ. ഇതേപോലെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ടേ, ഇതിലൊന്നിലും മെയിലിനെ ഒന്നിലും ഫീമെയിലിനെ കിട്ടിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ആ 2 ഗ്ലാസ്സിലും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ബേസിനിൽ നിന്ന് ഒരെണ്ണത്തിലോട്ട് ഇതാ ഇതിൽ ഫീമെയിലിനെ പിടിച്ചിടാം, ഇതിലോട്ട് മെയിലിനെ പിടിച്ചിടാവേ. അപ്പോൾ ആദ്യം നമുക്ക് ഫീമെയിലിനൊക്കെ പിടിക്കാം.
മെയിൽ ഫീമെയിലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഫീമെയിൽ, നല്ല റെഡിഷ് കളറായിരിക്കും. മെയിൽ ഉണ്ടല്ലേ, മെയിലിന് അത്രയ്ക്ക് കളർ ഉണ്ടാവില്ല. ഇത് ഇവർ കുറച്ചുകൂടെ ഗ്രോത്ത് ആവാനുണ്ട് കേട്ടോ. ഇത്രയും കളർ ഫീമെയിൽസിന് ഉണ്ടാവുള്ളൂ. ഫീമെയിൽ ഇതാ നല്ല കളറുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതപ്പോൾ കണ്ടില്ല അവരുടെ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവൂലേ. ഓക്കെ, ഇനിയിപ്പോൾ എന്നാൽ അവരെ നമുക്ക് ഈ പേരണം. ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് പേരുണ്ട്, അഞ്ചല്ല ആറ് പേരുണ്ട്. ഈ ആറ് പേര് നമുക്ക് അപ്പുറത്തെ കുളത്തിലോട്ട് ഇടാം. കൂടാതെ തന്നെ ഇത് കുറച്ച് കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടുണ്ട്, ആ കുട്ടികളെ നമുക്ക് പുതിയ കുളത്തിലോട്ട് ഇറക്കാം. ഇത് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവനെ പയ്യെ തുറന്നു വിടാം. ഇപ്പോൾ ഫീമെയിൽസിനൊക്കെ വിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് മെയിലിന് എടുത്തു വിടാം. അപ്പോൾ ഷ്രിമ്പ് പാരൻസ് ഓൾമോസ്റ്റ് നമ്മൾ ആറ് പേര് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളുണ്ട്, ബേസിനിൽ ഇരിപ്പുണ്ട്. അതിനെ കൂടെ പിടിച്ച് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇടും. ഇനി അതുപോലെ തന്നെ കുളത്തിലെ ഫുൾ വെള്ളവും തൊട്ടപ്പുറയുള്ള കുളമില്ല, അതിലോട്ട് നമ്മൾ പമ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളൊന്നും പോകാതെ ഒന്ന് ചത്തു പോകാൻ നമുക്ക് മാക്സിമം നോക്കണം. അതേപോലെ തോട്ടിൽ കണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് നമ്മൾ ബ്ലൂവിന് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനതിപ്പം കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇതുങ്ങളുടെ ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡൊക്കെ കാണുന്നില്ല. ഇനിയിപ്പോൾ ബ്ലൂവിൻ്റെ ക്വാളിറ്റി പോയതാണോ മറ്റേതുമായിട്ട് ക്രോസ് ആയതാണോ എങ്ങനെയതാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇവരെന്തായാലും കളയുന്നില്ല. ഇവരെ നമുക്കെടുത്ത് സോട്ടയിലിൻ്റെ കുളത്തിലോട്ടൊക്കെ ഒഴിക്കാം. ഇതാ അവരെല്ലാം അവിടെ വിട്ടിട്ടുണ്ട്. കാഴ്ച, അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു ബേസിനിൽ ബ്ലാക്ക് ഷ്രിമ്പിന് ഇടാനായിട്ട് ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അത് മതി, കാരണം എന്താ വെച്ചാൽ നമുക്കത് മാറ്റാനുള്ളതാണേ. അപ്പം ഞാനത് കാണിച്ചു തരാവേ. ഗൈസ്, അപ്പോൾ ഇത് നമ്മളിതാണ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നന്നായിട്ട് ഫോക്സ് വെയിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഇത് നമ്മുടെ മെയിൻ പ്ലാന്റ് ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ വലിയ കാര്യമായിട്ട് വെയിലടിക്കുന്ന സ്ഥലമൊന്നുമല്ല, അതുകൊണ്ട് വെള്ളം അങ്ങനെ ചൂടാവത്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിനി നമ്മൾ കൊണ്ടുവന്ന സാധനം അങ്ങ് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതാണ് കൊറിയർ വന്നത്. ഇതിനകത്ത് ഇത് അഡ്രസ്സൊക്കെ ഉണ്ട്. ഇത് കട്ട് ചെയ്ത് നമുക്ക് മീനിനെ പുറത്തെടുത്ത് ഞാൻ കാണിച്ചു തരാവേ. ഇതപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. മീനുണ്ടായാൽ മതിയായിരുന്നു. ഓ, പാക്കിങ്ങിന് ഒന്നും പറയാനില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ഏഞ്ചൽ വന്ന പോലെ ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കിട്ടി കേട്ടോ. ഇനിയിപ്പം അവരിപ്പോൾ അയച്ചത് മിനിയാന്ന് അയച്ചതാണ്, മിനിയാന്ന് വൈകുന്നേരം അയച്ചതാണ്. ഇന്ന് നമുക്ക് സാധനം കിട്ടി, സാധനം ഓർക്കാനും പറ്റുന്നില്ല. ഇതിനുണ്ട് ആ അതെ. അപ്പം നമ്മൾ ഷ്രിമ്പിൻ്റെ കൂടെ കുറച്ച് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊറിയർ എടുക്കുന്നത്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മൾ 10 പേരാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 6 പാക്കിലായിട്ടാണ് അയച്ചിട്ടുള്ളത്. നമ്മുടെ പിള്ളേർ സെറ്റ് ഇവിടെ ഉണ്ട്. പിള്ളേരുടെ കയ്യിൽ ഓരോന്നെടുത്ത് കൊടുക്കാവേ. നക്കു പിടിച്ചോ. ഇതക്കുവിന്, ഇത് അച്ചുവിന്, ഇതൊക്കെ ചെയ്ത് പിടിച്ചോ. എന്നിട്ട് കിച്ചൻ അപ്പോൾ അതേ ബോക്സ് നമുക്കെടുത്ത് മാറ്റി വെക്കാം. അടിപൊളി പാക്കിംഗ് കേട്ടോ. പാക്കിങ്ങിന് വേറെ ഒന്നും പറയാനില്ല. രണ്ട് ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് അയച്ചേക്കുന്നത്. ഞാൻ ഇതുവരെ എടുത്തതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ അതേ പിള്ളേരുടെ കയ്യിൽ അതേ നമ്മുടെ ഷ്രിമ്പുണ്ട്. ഇതിൽ 10 പേര് ചോക്ലേറ്റ് ഷ്രിമ്പും, അതുപോലെ തന്നെ 2 പേരാണെന്ന് തോന്നുന്നു, 2 പേര് നമ്മൾ ചെറിയും കൂടെ വെറുതെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, കിച്ചൻ തുറന്നു വെച്ചാൽ, കിച്ചനാണ് തുറക്കുന്നുണ്ടേ. അടിപൊളി, നോക്കട്ടെ. ഗൈസ്, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, സംഭവം ഉഷാറായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇനി തുറന്നെടുത്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഈ 6 കവറിലായിട്ട് നമ്മുടെ ഷ്രിമ്പെല്ലാം വന്നിട്ടുണ്ട്.
പത്ത് പേര് ചോക്കോ ബ്ലാക്കും അതുപോലെ തന്നെ രണ്ട് പേര് ഗൈസ്. അപ്പോൾ ഇത് ഇതിൽ ചെറിയ ആട്ടോ ഉള്ളത്, ചെറിയ റെഡ് ഉണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ കുളത്തിലോട്ട് വിടാനുള്ളതാണ്, അതിനെ നേരെ കുളത്തിലോട്ട് വിട്ടേക്കാം. ഓക്കെ, അതപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് സെറ്റായിട്ട് നമുക്ക് അത് തുറന്നു വിടാം. ഓക്കെ, അപ്പോൾ ഇത് തുറന്നു നോക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ നമ്മളിത് വാങ്ങിയ പ്ലാന്റ് ഇവിടെയുണ്ട്. പ്ലാന്റ് ഇറങ്ങിയാൽ ഞാൻ കാണിച്ചുതരാം. പ്ലാന്റൊക്കെ ഇത് നൈസായിട്ട് അയച്ചിട്ടുണ്ട്, ഞാൻ അത്തന്ന് പിടിച്ച് കിട്ടിയാൽ മതി. ഞാനിതിപ്പോൾ ഏതാ ഓർഡർ ചെയ്തിരുന്നത് ഞാൻ മറന്നുപോയി ഒരു മിനിറ്റ്. അയ്യോ കീറി കീറി. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, കട്ട് ചെയ്തു കട്ട് ചെയ്തു. ഗൈസ്, അപ്പോൾ ഈ പ്ലാന്റ് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഇത് വലുസ്നേറിയ നാന എന്ന് പറയും. അതുപോലെ തന്നെ ഇത് ക്രിപ്റ്റോ കോറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് തൽക്കാലം ഇത് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം, അവരൊന്ന് സെറ്റപ്പ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് കാണിക്കാം. ഇതേപ്പോൾ അവരെ നമ്മൾ ജസ്റ്റ് ടെമ്പറേച്ചർ ഒന്ന് സേവ് ആവാൻ വേണ്ടിയിട്ട് ബേസിനിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റപ്പായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ തുറന്ന് കാണിക്കാവേ. പക്ഷേ അപ്പോൾ ഇവിടെ റെഡ് ഉണ്ടേ. ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് ഏകദേശം 10-20 മിനിറ്റായി, ടെമ്പറേച്ചറൊക്കെ ഏറെക്കുറെ സെയിം ആയിട്ടുണ്ടാവും. ഇവരെ നമുക്ക് തുറന്നു വിടാം. അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിനെ ഗ്ലാസ്സിലിട്ട് കാണിച്ചു തരാം. ഇത് ഇതിലൊന്നും ഊരി വരുന്നില്ല, അപ്പം നമുക്കിവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഒരു കവർ വേസ്റ്റാക്കി. ഗൈസ്, അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇത് അതിനകത്ത് ചെടിയൊക്കെ ഇട്ടിട്ടാണ് വിട്ടേക്കുന്നത്. ഫോക്സ്റ്റൈൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം 2 ദിവസം കഴിഞ്ഞ് എത്തുന്നില്ല, അപ്പം അതിൻ്റെ ഫുഡിനൊക്കെ. എന്തായാലും സാധനം സേഫാണ്. ഇനിയിപ്പോൾ ഞാനിതിനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാം. ഇതപ്പോൾ നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പോണേ. ഗൈസ്, അപ്പോൾ ചെറിയ സൈസാണ്, അതുകൊണ്ടായിരിക്കും ഈ കളർ കയറുമായിരിക്കും. എന്നാലും വലിയ കുഴപ്പമില്ല. ഇവരെ നമുക്ക് നമ്മുടെ കുളത്തിലോട്ട് വിടാവേ. അപ്പോൾ ചെറിയ ഷ്രിമ്പിനെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ബ്ലാക്ക് കൂടി ഉണ്ട്. ബ്ലാക്കിനെ ഞാൻ ഇത് ഈ ഗ്ലാസ്സിലോട്ട് തന്നെ ഇട്ട് കാണിച്ചു തരാം. പൈസ പുതിയ ബ്ലാക്ക് കൂടി ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമുക്ക് അധികം നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ നമുക്ക് കുളത്തിലോട്ട് ഇറക്കി വിടാവേ. കൈസ, അപ്പോൾ ഇനി ഇത് ഈ 3 കവറും കൂടി ഉണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തുറന്ന് വിടണം. അത് കഴിഞ്ഞിട്ട് 3 അല്ല 4 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം എന്താ ഞാനിവിടെ മാറ്റി വെച്ചായിരുന്നു. ഇതുകൊണ്ട് 4 എണ്ണം ഉണ്ട്. ഇതപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തുറന്ന് വിടാം. ഓക്കെ കൈസ്, അപ്പോൾ നമ്മൾ ഷ്രിമ്പിനെ എല്ലാം കുളത്തിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല, അവരുടെ അപ്ഡേറ്റൊക്കെ നമ്മുടെ വരുന്ന വീഡിയോസിലുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.